ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മറ്റൊരു ടെസ്റ്റാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന നിങ്ങളുടെ ഒരു സ്വഭാവ ഗുണം ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണ്. ഒരുപാട് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്യുന്നതിലൊക്കെ 10, 15, 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിനകത്ത് വെറും 4 ചോദ്യങ്ങളാണ്. ആ 4 ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ കേട്ട ഉടനെ നിങ്ങൾക്കൊരു ഉത്തരം വരും. ആ ഉത്തരം മനസ്സിൽ കാണുകയും അതിൻ്റെ മാർക്കുകൾ കൂട്ടുകയും ചെയ്താൽ നിങ്ങളുടെ ഏറ്റവും അട്രാക്റ്റീവായ ഗുണം നമുക്ക് കണ്ടെത്താം. എന്തായാലും നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, രാത്രി നല്ല ഇരുട്ടിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഉത്തരങ്ങൾ നോക്കുക. നല്ല പേടിയാണ്, കുഴപ്പമില്ല, അങ്ങനെ നടക്കുന്നത് പതിവാണ്, സ്ഥിരമായിട്ട് നടക്കാറുണ്ടെന്നുള്ളത് ഇഷ്ടമാണ്. ഈ 4 എണ്ണത്തിൽ ഏതാണ് നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്നുള്ളതാണ്. നമുക്കൊരു 10-15 സെക്കൻഡ് സമയമാണ് തരിക. ഒരു ചോദ്യത്തിന് സമയം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓടിച്ചോർത്ത് നോക്കുക, ഏതാണ് നിങ്ങളുടെ രാത്രി ഇരുട്ടിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഫീലിംഗ്. ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. 15 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലേതാണെങ്കിലും അതിൻ്റെ മാർക്ക് നോക്കുക. നല്ല പേടിയാണെന്ന് പറഞ്ഞാൽ 10 മാർക്ക്, കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് 40 മാർക്ക്, അങ്ങനെ നടക്കുന്നത് പതിവാണെന്ന് പറഞ്ഞാൽ 20 മാർക്ക്, ഇഷ്ടമാണ് എന്ന് പറയുന്നവർക്ക് 30 മാർക്ക്. ആകെ 4 ചോദ്യങ്ങളായതുകൊണ്ട് നിങ്ങൾ മൊബൈലിലോ മനസ്സിലോ എവിടെയെങ്കിലും കൂട്ടി വെക്കുക നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്നും കുളിച്ചൊരുങ്ങി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നും എന്നുള്ളതാണ്. അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, സ്ത്രീകളാണ് ചിലപ്പം ഒരുങ്ങുന്നത് തന്നെ കണ്ണാടിയുടെ മുമ്പിലായിരിക്കും, പുരുഷന്മാരാണെങ്കിൽ ഒരുങ്ങൽ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം കണ്ണാടി നോക്കുക. എന്തായാലും കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്ത് തോന്നുന്നുള്ളതാണ്. ഒന്നും തോന്നില്ല, അയ്യേ എന്തൊരു വൃത്തികേട് എന്ന് തോന്നും, അയ്യേ ഇതെന്തൊരു കോലം എന്ന് തോന്നും, നല്ല അടിപൊളി ലുക്കാണല്ലോ എന്ന് തോന്നും. ഇതിലേതാണ് നിങ്ങൾക്ക് തോന്നുക എന്നുള്ളതാണ്. സമയം ആരംഭിച്ചു. 10 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഉത്തരം പറയുക. ഓക്കെ, സമയം കഴിഞ്ഞു. ഇനി നമുക്ക് ആൻസറുകൾ നോക്കാം. ഒന്നും തോന്നില്ല എന്ന് പറഞ്ഞാൽ 30 മാർക്ക്, വൃത്തികേടാണെന്ന് തോന്നിയാൽ 20 മാർക്ക്, ഇതെന്തൊരു കോലമാണെന്ന് തീരെ മോശമായിട്ട് തോന്നിയാൽ 10 മാർക്ക്, നല്ല അടിപൊളി ലുക്കാണല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ 40 മാർക്ക്. നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നല്ല ഗുണം എന്ന് തോന്നുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരങ്ങൾ നോക്കുക. സമൂഹത്തിൽ നല്ല ഇടപെടൽ നടത്തുന്ന ആളാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനാണെന്ന് തോന്നുന്നു, നല്ല ഭാവനാശക്തിയുള്ള ആളാണെന്ന് തോന്നുന്നു, നല്ല ക്ഷമാശക്തിയുള്ള ആളാണെന്ന് തോന്നുന്നു, നടക്കില്ലെന്ന് പറയുന്നത് നടത്തുന്ന ആളാണ്, മറ്റുള്ളവർ നടക്കില്ല എന്ന് പറയുന്നതൊക്കെ ഞാൻ നടത്താറുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്ന ഒരു ഗുണം എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം മനസ്സിൽ കാണുക. ഓക്കെ, സമയം കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. സമൂഹത്തിൽ നല്ല ഇടപെടൽ നടത്തുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ 40 മാർക്ക്, നല്ല ഭാവനാശക്തി ഉണ്ടെങ്കിൽ 30 മാർക്ക്, നല്ല ക്ഷമാശക്തി ഉണ്ടെങ്കിൽ 10 മാർക്ക്, നടക്കില്ലെന്ന് പറയുന്നത് നടത്തുന്ന ആളാണെങ്കിൽ 20 മാർക്ക്. ഇപ്പോൾ 3 ചോദ്യമായി ഒരു ചോദ്യം കൂടെ നമ്മുടെ മുമ്പിലുള്ളത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിറ്റി കണ്ടെത്താൻ പറ്റും. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്വന്തം വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ്. നല്ല ഇഷ്ടമാണ്, ഞാൻ ധരിക്കുന്ന വസ്ത്രം നല്ല ഇഷ്ടമാണെന്നുള്ള അഭിപ്രായമുണ്ട്. മറ്റുള്ളവർ എന്ത് പറയും എന്ന് കരുതി നല്ലത് ധരിക്കാറില്ല, അതാണോ നിങ്ങളുടെ ഒരു ഫീലിംഗ്? 3ാമത്തേത് നല്ലതായി തോന്നുന്നു, മൊത്തത്തിൽ നല്ലതാണ് എൻ്റെത്. പിന്നെ നല്ല വസ്ത്രം ധരിക്കാൻ മടിയാണ്, നല്ലതുണ്ട് പക്ഷെ ഞാൻ ധരിക്കാൻ മടിയാണ്. ഇതിലേതാണ് നിങ്ങളുടെ ഫീലിംഗ് എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, സമയം കഴിഞ്ഞു. നമുക്ക് നോക്കാം ഓരോന്നിനും എന്ത് മാർക്കാണ് വരുന്നത് എന്നുള്ളത്. നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ 40 മാർക്ക്, മറ്റുള്ളവർ എന്ത് പറയുന്ന കരുതിയിട്ട് നല്ലത് ധരിക്കാത്തവർക്ക് 10, പൊതുവെ നല്ലതായി തോന്നുന്നാൽ 20, നല്ല വസ്ത്രം ധരിക്കാൻ മടിയാണെന്ന് പറഞ്ഞാൽ 30. ഓക്കെ, 4 ചോദ്യങ്ങളും കഴിഞ്ഞു. ഈ ചോദ്യത്തിന് ഒരു ചോദ്യത്തിന് ഏറ്റവും കുറഞ്ഞത് 10 മാർക്കാണ്. അപ്പോൾ 4 ചോദ്യത്തിനും കൂടെ 40 മാർക്ക് കിട്ടിയേക്കാം. ഏറ്റവും കൂടിയത് 40 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ 4ഉം കൂടെ 4, 4, 16, 160 മാർക്ക് കിട്ടാം. സോ 40നും 160നും ഇടയ്ക്കായിരിക്കും നിങ്ങളുടെ മാർക്ക്. അതിൽ നിങ്ങളുടെ മാർക്ക് 40 മുതൽ 60 വരെയാണെങ്കിൽ നിങ്ങളുടെ വിൽ പവറാണ്, ഇച്ഛാശക്തിയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് മറ്റുള്ളവർ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൊരുതുന്ന ആളായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരാജയപ്പെട്ടത് നിർത്തിയിട്ട് പോകുന്ന ആൾക്കാരല്ല, അത് വീണ്ടും വീണ്ടും പരിശ്രമിച്ച് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന നല്ല ഇച്ഛാശക്തിയുള്ള ആളായിരിക്കും. ഇനി അടുത്തത് 70 മുതൽ 100 വരെ മാർക്കാണെങ്കിൽ
അത്തരം ആളുകളുടെ മറ്റുള്ളവർ നോക്കുന്ന ഒരേ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല ധൈര്യശാലികളായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ശരിയാണോ അല്ലേ എന്ന് കമൻ്റ് ചെയ്യണം. നിങ്ങളുടെ ധൈര്യം മറ്റൊന്നിനെ കുറിച്ച് നോക്കില്ല, അവൻ ഭയങ്കര ധൈര്യവാനാണ്, അവൻ ഒന്നിനും ഒരു പ്രശ്നമില്ല, അവൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, അവൻ നല്ല ധൈര്യവാനാണ്, ആ രീതിയിൽ പറയുന്ന ധൈര്യമാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് കൽപ്പിച്ച് നൽകുന്ന ഏറ്റവും നല്ല ഗുണം. ഇനി നിങ്ങളുടെ മാർക്ക് 110 മുതൽ 130 വരെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ കൽപ്പിച്ച് നൽകുന്നത് നിങ്ങളുടെ ലുക്കാണ്. നിങ്ങൾ നല്ല കണ്ണായിരിക്കും, നല്ല ചെവി, നല്ല മൂക്ക്, നല്ല ഹെയർ സ്റ്റൈല്, നല്ല ഷേപ്പ്, നല്ല സ്ട്രക്ചർ, നല്ല വസ്ത്രം, എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ഒരു ക്യൂട്ട് ലുക്കിനെയാണ് ആളുകൾ നല്ല ക്വാളിറ്റി ആയി കാണാൻ, അവരെ കാണാൻ നല്ല രസമാണ്, അവളെ കാണാൻ നല്ല രസമാണെന്ന് പറയും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരെക്കുറിച്ചാണ് പറയുന്നത്, ആ ആൾക്ക് ഇതറിയാം, ഞാൻ എന്നെ കാണാൻ കൊള്ളാം, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണെന്ന് തോന്നും. പക്ഷെ അതേ സമയത്ത് തന്നെ അയ്യാ ശരിയല്ല, അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അങ്ങനെ തോന്നുമെങ്കിലും അത് അംഗീകരിക്കില്ല. മറ്റൊരാൾ ഡ്രസ് കൊണ്ട് നിന്നെ കാണാൻ തന്നാൽ ഏയ് അത്രയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആ സൗന്ദര്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ഇല്ല എന്ന് നടിക്കുന്ന, ഇല്ല എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആളുകളായിരിക്കും ഈ കാറ്റഗറിയിലുള്ളവർ. അവസാനമായിട്ട് 140 മുതൽ 160 വരെ മാർക്കുള്ളവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്, ഭയങ്കര ആത്മവിശ്വാസമാണ്. എന്ത് ചെയ്യാനും എത്ര ചെറിയ വർക്കും വലിയ വർക്കും ഏത് ഡിഫിക്കൽട്ട് ജോബ് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവൻ ചെയ്തോളും, അവൾ ചെയ്തോളും. ആളുകൾ എപ്പോഴും പറയാം അവൻ്റെ കോൺഫിഡൻസ് അപാരാട്ടോ, അവൻ ഭയങ്കര സംഭവം, ആ രീതിയിൽ എപ്പോഴും കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നുള്ളതാണ്. സോ ഈ നാല് കാറ്റഗറിയിലുള്ള ഏതാണെന്ന് നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് ആ കാര്യം നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുന്നത് ഇതുപോലെ കുറേ ടെസ്റ്റുകളും സൈക്കോളജി വീഡിയോകളും നേരത്തെയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ആവശ്യമുള്ളവർ MT ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പിൽ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ നല്ല ബമ്പർ പ്രൈസ് കൊടുത്തുകൊണ്ടുള്ള ക്വിസ് നടത്തുന്ന MT ബ്ലോഗ്, അതുകൊണ്ട് ആ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, നമുക്ക് അതിൻ്റെ ക്വിസ് ആരംഭിക്കണം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം, അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT ബ്ലോഗ്.